ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയും പിന്നെ പച്ചരി വെച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അധികം ചിലവില്ല. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെ ഒക്കെ തന്നെയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പച്ചരി, അത് നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ആദ്യം തന്നെ ചേർത്തത്. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇതിൻ്റെ വെള്ളം വറ്റുന്നതിനനുസരിച്ചാണ് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒന്ന് ചെറിയ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വേവുന്നതിനനുസരിച്ചാണ് നമ്മൾ അതിലേക്ക് പാൽ ഒഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ കാത്തിരിക്കാം. പച്ചരി ഒന്ന് പകുതി വെന്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 500 ഗ്രാം ശർക്കരയാണ്. അത് നന്നായിട്ട് അലിയിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും ഇത് നന്നായിട്ട് വേവണം. നന്നായിട്ട് വെന്ത് പച്ചരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല അത്യാവശ്യം നല്ല വേവുള്ളൊരു പച്ചരിയായിരുന്നു എനിക്ക് കിട്ടിയത്. അത് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കണം. കുറച്ച് നേരം കൂടി വെന്തതിന് ശേഷം അതിലേക്ക് 2-3 ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ. വീണ്ടും ഇത് വേവിച്ചതിന് ശേഷം ഒന്ന് മൂടി തുറന്നു കൊടുത്ത് അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഇതിന് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയൊന്നും വറവ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതിലേക്ക് നെയ്യ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള ബാക്കി 500 ഗ്രാം പാല് കൂടി ഉണ്ടായിരുന്നു. അതൊന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ലാസ്റ്റ് ആയതുകൊണ്ട് പച്ചരിഞ്ഞ് വേറെ ഒന്നും ആവണ്ടായി വെച്ചിട്ട് ഞാൻ പച്ചപ്പാൽ ഒഴിക്കുക. ഞാൻ ആദ്യമൊക്കെ ഞാൻ പച്ചപ്പാൽ ഒഴിച്ച്. മൊത്തത്തിൽ ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 500 ഗ്രാം ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ളതായിട്ട് എടുത്തത് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ മുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 കപ്പ് തൈര്, 1 പിടിയോളം മല്ലിയില, പൊതീന എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചധികം നേരം നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ഇടത്തരം വലിപ്പത്തിലുള്ള 3 വലിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചധികം സമയം ഇത് ഈ ഉള്ളിയിൽ ഈ മസാല വഴറ്റി കൊടുക്കണം കേട്ടോ. 1-5 മിനിറ്റെങ്കിലും കൈ വെക്കാതെ തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ ചിക്കൻ കറിയുടെ പേര് ഹൈദരാബാദി ചിക്കൻ കറി എന്നാണ് കേട്ടോ. ആദ്യം തന്നെ എനിക്ക് പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് ഈ വാടി വന്ന മസാലയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ച്, അത് കുറച്ചധികം കറി വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ, അതേപോലെ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ഈ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഈ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട്, നമ്മളിതിലേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഹൈദരാബാദി ചിക്കൻ കറി സെമി ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാകുന്നത്. ഇത് ഇനി നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തി, വെള്ളപ്പം, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ.
നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.